ഹായ്, മരിയ ജോബിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഗ്യാസ് സ്റ്റൗ വൃത്തിയാക്കാം, അതെങ്ങനെ ക്ലീൻ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുവാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ 2 കൂട്ടം സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അതും ലൈവ് റിസൾട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ക്ലീൻ ചെയ്യാനെടുക്കുന്ന സ്റ്റൗ ഇതാണ്. അപ്പോൾ ഇത് നിറച്ചും അഴുക്കായിട്ടുണ്ട്. അപ്പം ഇത് ഇച്ചിരി പാടായിരിക്കും എന്ന് എല്ലാവർക്കും ഒരു ടെൻഷൻ കാണും. നമ്മുടെ സ്റ്റൗവൊക്കെ അഴുക്കായി കഴിഞ്ഞാൽ എങ്ങനെ അത് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും എന്നൊരു ടെൻഷൻ കാണും. അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത്. അതിനായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാനെടുത്തിരിക്കുന്നത് പുളിയാണ്, അതായത് പിഴുപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ സോപ്പ് പൊടിയാണ്. അപ്പോൾ ഏത് സോപ്പ് പൊടി വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം. അപ്പം അലർജിയൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അപ്പം കവറുമെല്ലാം നമ്മൾ അല്ലെങ്കിൽ ഗ്ലൗസ് അല്ലെങ്കിൽ കവർ എന്തെങ്കിലും കയ്യിലിട്ടുകൊണ്ട് തന്നെ വേണം നമ്മളത് ക്ലീൻ ചെയ്യാൻ. അപ്പം അലർജിയൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പം ഞാൻ പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രത്തിലായിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സോപ്പ് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബേസിനകത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു സ്ക്രബും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതത് തേച്ച് കഴുകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനിയും ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് ഒന്ന് നനച്ചെടുക്കാം. നനച്ചെടുത്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ മുക്കി വെക്കുകയാണ്. വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് വേണം നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ട്. നനഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ നമുക്ക് ലൈവ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇനി ഇതാണ്ട് ഇതുപോലെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പുളിയും സോപ്പ് പൗഡറും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലാണ് ശരിക്കും നല്ലതുപോലെ അഴുക്കായിരിക്കുകയാണ്, എന്നുവെച്ചാൽ നല്ലപോലെ കറുത്തിട്ടിരിപ്പുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് നല്ലതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ അപ്ലൈ ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് വെറും 5 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളത് ഫുള്ളൊന്ന് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതും ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് വേണം നമ്മളത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ സ്റ്റൗവിൻ്റെ മുകൾ ഭാഗമാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അവിടേക്ക് നമ്മൾ പുളിയും നമ്മുടെ പൗഡറും കൂടെ, സോപ്പ് പൗഡറും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ക്രബ്ബർ വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നല്ലതുപോലെ നമുക്ക് എവിടേക്കാണ് ചെളി ഒരുപാടിരിക്കുന്ന ആ ഭാഗത്ത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇതിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇതിലും അപ്ലൈ ചെയ്ത് വെറും 5 മിനിറ്റ് മതി. ഇതെല്ലാം കൂടെ നമ്മൾ 5 മിനിറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം 5 മിനിറ്റ് ആവാറായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് എങ്ങനെ എടുക്കാം എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളൊരു പുതിയ പുതിയ വീഡിയോ ഇടാൻ, എല്ലാവർക്കും ഗുണമായിട്ടുള്ള വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഇത് കഴുകാൻ പോവുകയാണ്. കഴുകാൻ നമ്മൾ സിങ്കിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ നമ്മൾ കഴുകണം. എന്താണെന്ന് വെച്ചാൽ പുളിയും സോപ്പ് പൗഡറുമാണ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്തത്. അതുകൊണ്ട് നല്ലതുപോലെ കഴുകിയാൽ മാത്രമേ ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന്, നമുക്ക് എല്ലാവർക്കും ഒരു റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളൊരു ടെൻഷൻ കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് നോക്കാം എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് കഴുകിയാലോ. ഇത് കഴുകിയിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ടും കൂടെ നമുക്ക് നോക്കാം. ഇതിലാണ് ഒരുപാട് നമുക്ക് ചെളിയൊക്കെ പിടിച്ചിരുന്നത്. അപ്പം ഇതിൻ്റെ എങ്ങനെ നമുക്ക് ചെളിയെല്ലാം പോയോ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പം നല്ലതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കഴുകിയപ്പം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതേ ഉള്ളൂ. എന്നിട്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി സ്റ്റൗവും കൂടെ ഒക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ നമുക്കതൊന്ന് കഴുകിയെടുക്കാം. സ്റ്റൗ
സ്റ്റൗ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം അതിന് മുകളിൽ ഒഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ഒരുപാട് വെള്ളം ഒഴിച്ച് അതിനകത്തൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം ഒരുപാട് ഒഴിക്കാതെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിനായിട്ട് ഞാനിപ്പോൾ നനഞ്ഞ തുണി വെച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത്. തുടച്ചെടുത്തത് ശേഷം നമ്മൾ ആ തുണി ഒന്നും കൂടെ നമുക്ക് കഴുകിയിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ തുടച്ചെടുക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ തന്നെ സാധിക്കുന്നതാണ്. നമ്മൾ സോപ്പ് പൗഡർ അതിൽ ഉപയോഗിച്ചത് കാരണം നല്ലതുപോലെ നമ്മൾ വെള്ളം നല്ല രണ്ട് മൂന്നോ തവണ നമ്മൾ വെള്ളം ഒന്ന് മാറിയിട്ട് കഴുകി തുടച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാൻ രണ്ട് തവണ നമ്മൾ വെള്ളം ഒന്ന് മാറി തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൗ ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിനി ഇത് ഫുള്ളൊന്ന് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു ഉണങ്ങിയ തുണി വെച്ച് എല്ലാം നല്ലതുപോലെ വെള്ളം നല്ലതുപോലെ തുടച്ച് കളഞ്ഞിട്ട് മാത്രമേ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാവൂ. അല്ലാതെ ഈർപ്പത്തോടു കൂടി വെക്കരുത്. തുരുമ്പ് എടുക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് തുടക്കുകയാണ്. നല്ല കോട്ടൺ തുണി വെച്ച് തന്നെ തുടച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ്ങാണിത്. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൗവൊക്കെ ക്ലീനായി ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പം വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഓരോ ലൈക്കിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ടുള്ള ഞങ്ങളുടെ ഓരോ വീഡിയോകളും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സപ്പോർട്ട് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വീഡിയോ കാണും വരെ ഓക്കേ ബൈ.